അതിലെ ഞാൻ ആകെ ചെയ്യുന്ന ഇങ്ങനെ കളി അതാണ് ഡാൻസ് എക്സ്പ്രഷൻ. മലയാള സിനിമയിൽ കൂടുതലും പുരുഷന്മാർക്കുള്ള, പുരുഷന്മാർക്ക് പലതരത്തിലുള്ള വ്യത്യസ്ത ഇതുണ്ട്, അവരുടെ ആധിപത്യമാണ്. ഇപ്പോൾ അന്ന് പ്രേംനസീറിനെ ഒക്കെ എനിക്ക് വലിയ ആരാധനയായിരുന്നു. അന്ന് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാലം, ജവഹർലാൽ നെഹ്റു അവനെ വളരെ കാര്യമായിട്ട് ഓടി വന്ന് അതിനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അരനൂറ്റാണ്ട് മുൻപത്തെ കേരളം സിനിമകളേക്കാൾ നാടകങ്ങൾ അരങ്ങുവാണിരുന്ന ഒരു കാലം. അവതരണ മികവെന്നാൽ KPSCയും അഭിനയ മികവെന്നാൽ KPSC ലീലയുമായിരുന്ന ഒരു കാലം. അങ്ങനെ നോക്കുമ്പോൾ മലയാള നാടകവേദിയിലെ എക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റ് നായികയാണ് നമ്മൾ ഇത് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം, സൂപ്പർ ഹിറ്റ്സ് 93.5 റേഡ് FM മെൽറ്റിംഗ് പോയിന്റിൽ ഞാൻ RJ നീത, എനിക്കൊപ്പം KPSC ലീല. സ്വാഗതം. നമസ്കാരം. ശരിക്കും ഇതൊരു ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലെ? കേരളത്തിന്റെ ഒരു അരനൂറ്റാണ്ട്, അതിന്റെ അത്രത്തോളം തന്നെ ചരിത്രമുള്ള KPSC, അതിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നായികയാണ് ലീലാമ്മ. ഇപ്പോൾ നമ്മളെ കണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ജനറേഷൻ ആളുകൾ അറിയേണ്ട ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ സിനിമ പൂക്കാലത്തിലെ കൊച്ചു ത്രേസ്യാമ്മ എന്ന് പറഞ്ഞൊരു ഗംഭീര കഥാപാത്രമൊക്കെ ആയിട്ട് വീണ്ടും സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ഡാൻസ് പഠിക്കാൻ പോയിട്ടുള്ള 12 വയസ്സുകാരിയുടെ കഥയുണ്ട് അല്ലേ? അവിടുന്ന് തുടങ്ങാം. അപ്പൊ വെറുതെ ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ കളിച്ചൊക്കെ നടക്കാറുണ്ട്. പിള്ളേരല്ലേ കളിച്ച, അങ്ങനെ ആനത്തലയോളം വെണ്ണ തരാൻ വിടാന്നൊക്കെ പറഞ്ഞ് കാണിക്കുമായിരുന്നു. അപ്പോ എന്റെ ചാച്ചനാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഫാദറിനെ. അപ്പൊ ചാച്ചൻ തോന്നി ഇവിടെ ഡാൻസ് പഠിപ്പിച്ചതെന്ന്. അച്ഛൻ കുറച്ച് പുരോഗമനവാദിയും പിന്നെ പൊതു പാർട്ടി പ്രവർത്തകനും സജീവ പാർട്ടിക്കാരനും ഒക്കെ ആയിരുന്നു. അച്ഛൻ്റെ ഒരു സുഹൃത്തിനോട് ഇതേ കാര്യം പറഞ്ഞു, നമ്മൾ ഇന്ന് ഡാൻസ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ അത്ര മിടുക്കിയായിരുന്നില്ല. മറ്റൊരു കാര്യം, ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. കാര്യം ഒരു 50 വർഷം മുമ്പൊക്കെ 12 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് പാമ്പാക്കുട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കോഴിക്കോട് അല്ലേ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ആ ഒരു വിപ്ലവം കുടുംബത്തിലുണ്ടായിരുന്നു. കുടുംബക്കാരും മിണ്ടുമില്ല, കല്യാണം കഴിപ്പിച്ചയക്കാം. അന്നൊക്കെ 10-14 വയസ്സാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും കെട്ടിച്ചങ്ങ് വിടുക എന്നുള്ളതാണ് അന്നത്തെ നാട്ടുരീതികൾ. പിന്നെ കേരളം ഇത്രയൊന്നും വളർന്നിട്ടില്ല. ഞങ്ങളൊരു നാട്ടുംപുറംകാർ, പാമ്പാക്കുട എന്ന് പറഞ്ഞാൽ അന്നൊരു വെറും നാട്ടുംപുറം. അവിടെ ഇങ്ങനെ ഒരു ചിന്താഗതി വന്നത് തന്നെ ഒരു അതിശയം. എൻ്റെ അച്ഛനകത്ത് അത്രയും പുരോഗമന ചിന്താഗതിക്കാരൻ, വായനയിൽ ഒത്തിരി പുള്ളി ലൈബ്രറിയുടെ ഇതൊക്കെ ആയിട്ട് കുറേയൊക്കെ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലെ ഒരു കൊച്ചു പ്രമാണിയായിരുന്നു അച്ഛൻ. കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒക്കെ ഒരു സാമർഥ്യമുള്ള പാർട്ടിക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ എന്നെ പഠിപ്പിക്കുന്നത്. ഈ വായനയുടെ ഒരു തെളിച്ചം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രസക്തമാണല്ലേ? തീർച്ചയായിട്ടും. അന്നും കാലത്തിന് മുന്നോട്ട് ചിന്തിച്ചതൊക്കെ. അപ്പൊ അങ്ങനെ ഡാൻസ് പഠിക്കാൻ ചെല്ലും. എന്തായിരുന്നു പഠിക്കാൻ പോയത്? ഭരതനാട്യം ക്ലാസിക്. എനിക്ക് ഭരതനാട്യം എന്താണെന്നറിയില്ല, മറ്റൊന്നും അറിയില്ലല്ലോ. ചാച്ചൻ ഇങ്ങനെ കോഴിക്കോട് അന്നം എന്ന് പറഞ്ഞൊരു സ്ത്രീയെ പഠിപ്പിക്കുന്നു. അന്ന് 40 രൂപ ഫീസ് ഒരു മാസം. അപ്പൊ അവിടെ ഡാൻസ് അല്ല, ബാലയാണ്. അതിലെ ഞാൻ ആകെ ചെയ്യുന്ന ഇങ്ങനെ കളി അതാണ് ഡാൻസ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് തെളിയുന്നു, ഓഫ് ആകുന്നു. നമ്മുടെ നാട്ടിൽ ലൈറ്റ് ഇല്ലല്ലോ അന്ന്. അവിടെ കോഴിക്കോട്ടൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പൊ ഇതാണ് അഭിനയ ഡാൻസ് എനിക്കപ്പോ. അപ്പൊ ഇവരെ പഠിപ്പിക്കാനായിട്ട് കലാമണ്ഡലത്തിൽ നിന്നൊരു തമിഴ് മാസ്റ്റർ വരും, MR രാജരത്നപിള്ള. അതാകുമ്പോ നമ്മളിവര് കാണിക്കൊന്നുമില്ല, ജനലും വാതിലും ഒക്കെ അടച്ചുവെച്ച് ഈ പക്കമേളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ എന്റെ ഉള്ളിങ്ങനെ കിടന്ന് തുടിക്കുക. അതൊന്ന് കാണാൻ, സത്യം പറയാൻ ഞാൻ വളരെ മോഹിച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ. ഏതെങ്കിലും ഒരു ദ്വാരം ഉണ്ടെങ്കിൽ പോയി നോക്കാം, എല്ലാ ജനലും വാതിലും അടച്ച് മാസ്റ്ററും പക്കമേളക്കാരും ഇവരും ഉള്ളു. ഈ ചെലങ്കയുടെ ശബ്ദമൊക്കെ നമ്മൾ എങ്ങും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ 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 കേൾക്കുന്ന ഇങ്ങനെ ഒരു ഒരു അതെന്താണ് ഡാൻസ് എന്താണെന്ന് അറിയാനായിട്ട് അപ്പോൾ കാണിച്ചൊന്നും തന്നില്ല. പക്ഷെ ഈ മാസ്റ്റർക്ക് ഫുഡെല്ലാം കൊണ്ടു കൊടുക്കുന്ന ഞാനാണ്. അപ്പോൾ എനിക്കറിയില്ല മാസ്റ്റർ കാണിക്കും ഇങ്ങനെ കാണിക്കുന്ന പറയും, ഭയം കാണിക്കും, ഹാസ്യം കാണിക്കും. ആ റൊമ്പ നല്ലായിരിക്കേ, നീ റൊമ്പ നല്ല ചെയ്യറേ, ഇങ്ങനെയൊക്കെ പറഞ്ഞേച്ച് അതൊരു സന്തോഷം. പിന്നെ ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടം ഭരതനാട്യമുണ്ട്. അപ്പോൾ വള്ളത്തോളിൻ്റെ വീട്ടിലൊക്കെ പോകും, അവിടെ വള്ളത്തോളിൻ്റെ ഒരു പുച്ഛമുളുണ്ട്, ഒരു നളിനി. അങ്ങനെ
അങ്ങനെ കലാമണ്ഡലം ലീലയാവുന്നു അല്ലേ? പൂർത്തിയാക്കിയില്ല. അപ്പൊ മാസ്റ്റർ പോവുക, അവളെ പിന്നെ ഞാൻ എന്റെ വീട്ടിലത് പഠിപ്പിച്ചു. അദ്ദേഹത്തെ ഓർമ്മിക്കാതെ നിൽക്കാതെ പറ്റില്ല. അദ്ദേഹത്തിന്റെ പേര് രാജരത്നം പിള്ളൈ. അദ്ദേഹം വലിയ പ്രസിദ്ധനായ ഒരു നർത്തകനായിരുന്നു. വലിയ വലിയ സിനിമാക്കാർക്കൊക്കെ ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ ഭരതനാട്യത്തെ കുറിച്ച് വളരെയധികം നന്നായിട്ട് അറിയുന്നു. ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് അവിടെ പഠിച്ചു. ഭരതനാട്യം മൂന്നാലഞ്ച് ആയിട്ടും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കാണ് പലരും വന്ന് ഡാൻസ് കാണാറുണ്ട്. മാസ്റ്റർ സാന്നിധ്യത്തിന് രണ്ടുപേര് വന്ന് കണ്ടു ഡാൻസ്. ആരാന്ന് നമ്മൾ തിരക്കുന്നില്ല. പി ജി ആന്റണിന്റെ നാടക ട്രൂപ്പിൽ അതില് നായികയായിട്ട് അഭിനയിക്കാൻ പോകും. എത്ര വയസ്സുണ്ടപ്പോ? അതൊരു 14 14 വയസ്സിൽ നായികയായി. മുന്തിരിച്ചാറിൽ കുറെ കണ്ണുനീർ പറഞ്ഞു നാടകത്തിൽ. മുന്തിരിച്ചാറിൽ കുറെ കണ്ണുനീർ. എനിക്കിതിന് തീരെ ഇഷ്ടമില്ല. ഇഷ്ടമുണ്ടായിരുന്നില്ല അഭിനയിക്കാൻ? ഇല്ല ഇല്ല, എനിക്ക് ഡാൻസ് പിടിച്ചാൽ മതി. അത് ശരി. പിന്നെ എപ്പോഴാണ് ഈ അഭിനയം ഇഷ്ടപ്പെട്ടു തുടങ്ങി? അഭിനയം ഇഷ്ടപ്പെട്ടില്ല, പിന്നെയും കൊണ്ടുപോയി എന്നെ നാട് അത് കുറച്ച് നാടകം കളിച്ചു. അപ്പൊ ആ മാസ്റ്റർ അടുത്ത് ബിയാട്രിക് കെ പി എസ് സിയിലുണ്ടായിരുന്ന ഒരു ബിയാട്രീസ് ഉണ്ട് കൊച്ചിയിലുള്ള ബിയാട്രീസ്. അവിടെ വല്ലപ്പോഴും ഒന്ന് വന്ന് ഡാൻസൊക്കെ നോക്കാം. അപ്പം മാസ്റ്റർ അടുത്ത് വരുന്ന ഇത് അപ്പോഴാണ് ഞങ്ങൾ ഈ സാരി ഒക്കെ കൊടുത്ത് നല്ല ഫാഷനിലൊക്കെ വരുന്ന ഒരു പെൺകുട്ടിയെ ഞാനല്ലേ നാട്ടുമ്പുറത്തുനിന്ന് വന്നു. അപ്പം മാസ്റ്ററുടെ മാസ്റ്റർ അവിടെ ഇരുന്നിട്ട് ഇന്ന എന്തെന്ന് പറയുമ്പോൾ ഞാനായിരിക്കും കാണിച്ചു കൊടുക്കുന്നത്. ഇവരവിടെ എവിടെയോ ചെന്ന് പറഞ്ഞിട്ടാണ് ഇത് ആദ്യം ദേവിൻ്റെ ആൾക്കാർ വന്നത്. ഇവർ പിന്നെ കെ പി എസ് ഇല്ലാതെ അവർ വീണ്ടും കെ പി എസ് സിക്കാരോട് പറഞ്ഞു ഡാൻസ് ചെയ്യുന്ന ഒരാളുണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് ഞാൻ അറിയുന്നില്ല കേട്ടോ, ഇവർ പറഞ്ഞാണ് ഇന്നാളെന്ന് പറഞ്ഞ പോലെ ഞാൻ അറിയുന്ന ഈ ബി എച്ച് എച്ചിയെ പറഞ്ഞിരുന്ന. അങ്ങനെ ഇതുപോലെ വീണ്ടും ചേച്ചം വന്ന് എന്നെ കൊണ്ടുപോയി നമ്മുടെ മുകേഷിൻ്റെ അച്ഛൻ ഓമാധവനെ, ഓമാധവനും വിജയകുമാരി. അപ്പം വിജയകുമാരി രണ്ടാമത്തെ പ്രസവത്തിന് അന്ന് മുകേഷ് ഇങ്ങനെ ഓടി നടക്കുന്ന പ്രായമുള്ള മുകേഷിൻ്റെ വീട്ടിൽ എന്നെ വീണ്ടും കൊണ്ടുപോയി ബാക്കി. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പം മുകേഷിൻ്റെ അമ്മ വിജയകുമാരി ചെയ്തിരുന്ന റോളാണ് ഞാൻ ചെയ്യേണ്ടത്, ഒരു ചെറിയൊരു റോള്, മുണ്ടും ബ്ലൗസും. ഒരു മുറിയിലിരിക്കുമ്പോൾ ബി എച്ച് എച്ച് പറഞ്ഞ ലീല ഒരു ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊന്ന് പഠിച്ചിറങ്ങുന്ന അന്ന് നമ്മുടെ നാട്ടിലധികം വലിയ ഡാൻസേഴ്സൊന്നുമില്ല. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സന്തോഷമായി. അങ്ങനെ ആളുകളിങ്ങനെ ഭാവിയുടെ ഒരു വാഗ്ദാനമാണ് കെ പി എസ് സി ലീല, പാമ്പാക്കുട ലീല എന്നാന്ന് തന്നെ അറിയാം. പാമ്പാക്കുട ലീല ഭാവിയിലൊരു വലിയ വാഗ്ദാനമാണെന്നൊക്കെ പറഞ്ഞ് പേപ്പറുകളൊക്കെ എഴുതിയപ്പോൾ പത്രങ്ങളൊക്കെ നാടകങ്ങളെ കുറിച്ചൊക്കെ എഴുതും, സിനിമകളെ കുറിച്ച് എഴുതുന്ന പോലെ. അതെ, അത് കെ പി എസ് സിയുടെ നാടകം വന്ന് പിറ്റേ ആഴ്ച മുതൽ ഇങ്ങനെ എഴുതി തുടങ്ങും. പിന്നെ അപ്പോൾ പുതിയ ആശം അത് നാടകം കഴിഞ്ഞ് അപ്പോൾ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ വന്ന്. നോർത്ത് ഇന്ത്യൻ ടൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ നാടകത്തിൻ്റെ സീസൺ കഴിയുമ്പോൾ നോർത്ത് ഇന്ത്യൻ ടൂറാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ വാനിൽ എല്ലാ കർട്ടനും ലൈറ്റും സെറ്റിങ്സും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് യാത്ര. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നാടകത്തിന് ഗൗരവതരത്തിൽ എടുത്തു കഴിഞ്ഞല്ലേ? ഇല്ല, അത് ഡാൻസ് ചെയ്യാനുള്ള അവസരം കിട്ടി അത്രയല്ലേ ഉള്ളൂ. അതൊരു അഭിനയിക്കുന്ന മികവുമില്ല. ഇങ്ങനെയൊക്കെ പേപ്പറിൽ എഴുതിയാലും അതൊന്നും അല്ല എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. എങ്ങനെയെങ്കിലും ഇച്ചിരി ഡാൻസ് പഠിച്ച് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. അതെന്തോ പഠിക്കണം, എന്താണെന്ന് എനിക്കും അറിയില്ല. എന്തോ പഠിക്കണം, ഡാൻസ് ചെയ്യണം, നർത്തകി. നർത്തകി ഇങ്ങനെ വീട്ടിൽ കൂടെ കളിക്കാനാ, അല്ലാണ്ട് പുറത്ത് കളിക്കാനല്ല, വീട്ടിൽ കളിക്കാൻ, എൻ്റെ സന്തോഷത്തിന് കളിക്കാൻ. ഒരു ദിവസം എത്ര നാടകങ്ങളൊക്കെ ഉണ്ടാവും ആ ടൈമിലൊക്കെ? ചിലപ്പോ 3 നാടകമൊക്കെ കളിക്കും ഞങ്ങൾ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ നാടകങ്ങളായിരിക്കും. ഒരു ദിവസം തന്നെ പല നാടകങ്ങൾ, പല നാടകങ്ങൾ കളിക്കും. ഈ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ ഓർത്തിരിക്കണ്ടേ? പിന്നെ ചിലപ്പോഴൊക്കെ ഉറക്കത്തിന്റെ ക്ഷീണം, ഭക്ഷണത്തിന്റെ കുഴപ്പം, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ ആളുകൾ നാടകത്തിനെ വളരെ ഗംഭീരമായി സ്വീകരിച്ചിരിക്കുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നാടകം, അത് എങ്ങനെയെങ്കിലും അവസരം കിട്ടിയാൽ കെ പി എസ് സിയുടെ നാടകം കാണുക എന്ന് പറയുന്ന അവരുടെ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അന്ന് ഈ സൂപ്പർ ഹിറ്റ് നാടകങ്ങളിലെ നായിക ഈ ആരാധകരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് കത്തുകൾ വരും. പ്രേമലേഖനങ്ങൾ ഇഷ്ടം പോലെ വരും. ഒരിക്കലും തുറന്നു നോക്കാൻ എന്നെ അനുവദിക്കില്ല എന്റെ ചാച്ചൻ. വീട്ടിലെ ആരെങ്കിലും ആയിച്ചാല് ചാച്ചൻ അതെല്ലാം തുറന്നു നോക്കിയിട്ട് കൊണ്ടുപോയി കത്തിച്ചളയും. അത് ശരി.
ഓഫീസിൽ വരുന്നതെല്ലാം അവരെല്ലാം കൂടെ നോക്കിയിട്ട് അവിടെ ഇവിടെയും മുക്കും മൂലയൊക്കെ ഇട്ടിട്ട് എന്നെ കളിയാക്കും ഇങ്ങനെ. അയ്യോ, ലീലയുടെ ചിലങ്ക ഇങ്ങനെ ഇങ്ങനെ കാണുന്ന ചിലങ്കകളുടെ ശബ്ദമാണ് ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പിള്ളേരൊക്കെ. എന്റെ കയ്യിൽ ആരുതല്ല, പക്ഷെ എന്റെ കയ്യിൽ ഒരു കത്ത് തന്നിട്ടുണ്ട്. തുലാഭാരം കഴിഞ്ഞപ്പോ എം എൻ കോവിൽ നിന്നായിരുന്നു, സഖാവ് എം എൻ കോവിൽ നിന്നായിരുന്നു എഴുതിയ ഒരു കത്ത്. മോളെ, നിന്റെ നാടകം ഞാൻ കണ്ടില്ല, കാണാൻ എനിക്ക് സമയം കിട്ടിയില്ല, അവിടെ മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ ആളുകൾ കണ്ട അഭിപ്രായം പറഞ്ഞ് എനിക്ക് അങ്ങ് കണ്ടോളാൻ വയ്യ, എന്നെ വലിയ കാര്യമായിരുന്നു. അന്നത്തെ ഞാൻ വരുമ്പോൾ അദ്ദേഹം, അന്ന് ഞാൻ ചെറുതായിരുന്നോണ്ട്, അന്ന് കെ പി എസ് സി സുലോചനയൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ എന്നെ വലിയ കാര്യമായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു കത്ത് എൻ്റെ കയ്യിൽ തന്ന് വായിച്ച ഉടനെ തന്നെ അവരങ്ങ് മേടിച്ചോണ്ട് പോയി. അല്ലാണ്ട് അങ്ങനെ കെ പി എസ് സിയിൽ വളരെ ചിട്ടയായിരുന്നു. അല്ല, ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു, ഈ കെ പി എസ് സി എന്ന് പറയുന്ന ഒരു നാടക സമിതി എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തന രീതികളൊക്കെ? അത് വളരെ നിയന്ത്രണം, പാർട്ടിയുടെ ഒരു നിയന്ത്രണം അവന് പ്രധാനമായിട്ടുണ്ടായിരുന്നു. ആരും മദ്യപിച്ചാണെങ്കിൽ വരാൻ പാടില്ല, സ്റ്റേജിൽ കയറാൻ പാടില്ല, അങ്ങനെയുള്ളവരെ പറഞ്ഞയക്കും, വഴക്കുണ്ടാക്കുക, അങ്ങനെയുള്ള ഡിപ്യൂട്ടി, അങ്ങനെയുള്ളതൊന്നും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജനറൽ ബോഡി കൂടി എല്ലാവരും പറഞ്ഞ് ആ പ്രശ്നം തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ, തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ ആളെ പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നും സ്ത്രീകൾ ഓരോ തൊഴിലിടങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. അത് ഏത് മേഖലയാണ്? നമ്മള് മിക്കവാറും ഒക്കെ അത്തരം ഓരോ ഇൻസിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ മാം ഒക്കെ വായിക്കുന്നത് തന്നെയാണ്. അന്നത്തെ ഒരു കാലത്ത് നാടകം പോലൊരു മേഖലയിൽ സ്ത്രീകൾ, അതൊരു തൊഴിലാണല്ലോ, ഒരു പ്രൊഫഷനായിട്ട് വരുന്ന ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ നിയന്ത്രണം വളരെ ചിട്ടയായ ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് കെ പി എസ് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡബിൾ റൂം എടുക്കും, നാല് പെണ്ണുങ്ങളോ അല്ലെങ്കിൽ അഞ്ച് പെണ്ണുങ്ങളോ, ഈ ഇത്ര എണ്ണത്തിന് ഒറ്റ ഒരു മുറിയിൽ താമസിക്കാൻ സമ്മതിക്കുള്ളൂ, വേറെ വേറെ മുറി സമ്മതിക്കില്ല. ഞങ്ങളുടെ കൂടെ വരുന്ന എൻ്റെ ചാച്ചൻ എൻ്റെ കൂടെ വരുന്നെങ്കിൽ ആണുങ്ങളുടെ കൂടെ അവിടെ എവിടെയെങ്കിലും കിടക്കുക, അല്ലാണ്ട് ഞങ്ങൾക്ക് പ്രത്യേക മുറി അങ്ങനെയൊന്നും അനുവദനീയമല്ല. ഒരുമിച്ച് കിടക്കുക. അതുപോലെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരായിട്ടോ നമ്മളെ അയക്കില്ല, എല്ലാ പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ച് പോവുക. നമ്മുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതുപോലെ ചുമതലപ്പെട്ട ആരോ എങ്കിലും നമ്മുടെ കൂടെ വരിക. അങ്ങനെ വളരെ ചിട്ടണം, അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് പോവുക അങ്ങനെയൊന്നും അനുവദിക്കില്ല. ഇപ്പോൾ കേപ്പുമ്മറൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങളെയൊക്കെ ചിലപ്പോഴൊക്കെ തമാശയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ വണ്ടി നിർത്തി പിടിച്ചു നിർത്തി അവനെ ശരിയാക്കുക. അതിനെങ്കിൽ വണ്ടിയൊക്കെ പാസ് ചെയ്യുമ്പോഴേ ലീല ഒന്ന് കണ്ടോട്ടെ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ആരാധകര് വാക്കൊന്ന് പറഞ്ഞാൽ മതി, സൈഡിൽ കൂടെ കണ്ടാൽ മതി, ഇങ്ങനെയൊക്കെ പറയാം. എടോ, ഇത് കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്ന ലങ്ക് നാടകം കളിക്കാനുള്ള, അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ആണുങ്ങൾ വളരെ നിന്നു. നാടകം കഴിഞ്ഞ് ഇങ്ങനെ ഓർമ്മയുണ്ട്, തുലാഭാരം നാടകം കഴിഞ്ഞ് പോകുമ്പോൾ വണ്ടി, ഒരു വലിയൊരു വണ്ടി ഞങ്ങൾക്ക് നേതിരെ ഇങ്ങനെ, ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് നാടകം കളിക്കാനുള്ളതായിരിക്കും, പക്ഷെ നിർത്തിയിട്ടാളും ഞങ്ങൾ ആ ലീലയെ ഒന്ന് ഇറക്കി ഒന്ന് കണ്ട് ഞങ്ങളൊന്ന് അഭിനന്ദനം. സൂപ്പർ സ്റ്റാർ ഹീറോയിനാണ്, എനിക്ക് ഇതിനകത്തൊരു അത്ഭുതം തോന്നുന്നില്ല. കാര്യം ഇന്നിപ്പോ നമ്മുടെ സിനിമയില് ഒരു സ്റ്റാർ ഹീറോയിന് എത്ര ആരാധകരുണ്ടാവും, അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ച് അവരെ കാണാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും ആരാധകർ വരും എന്ന് പറയുന്നത് തന്നെയാണ്. അന്ന് സിനിമയൊക്കെ, അന്ന് സിനിമാക്കാരിങ്ങനെ ഇറങ്ങി നടക്കലില്ല, ആയിട്ടുമില്ല. പിന്നെ മാത്രമല്ല, അതൊക്കെ മദ്രാസിലാണല്ലോ അതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ. ഇത് കെ പി എസ് സി എന്ന് പറയുന്ന ഒരു നാടക സമിതി, തോപ്പിൽ ഭാസയുടെ നാടകങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ, ജീവിതമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതിൽ ഈ തുലാഭാരത്തിലെ വിജയ അല്ലെ, ആ വേഷമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, അപ്പോൾ വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴേക്കും സ്ത്രീകളൊക്കെ വളരെയധികം കരയും സ്റ്റേജിലേക്ക് വരികയൊക്കെ. ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ കണ്ണ് തന്നെ ഇപ്പോഴും നിറഞ്ഞു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻ്റർവെല്ലിന് ആകെ രണ്ട് മൂന്ന് നാല് സീനായിരിക്കും. ഇൻ്റർവെൽ സമയമാകുമ്പോഴേക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആൾ വന്ന് പറയാണ്, കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചട്ടം വെച്ച് പൊള്ളിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഒരമ്മ, ഭർത്താവില്ല, അച്ഛനില്ല, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, അങ്ങനെ എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ നോക്കി, കണ്ണ് മാത്രം നിറയേ ഉള്ളൂ, തുള്ളി വീഴില്ല കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ. ഇങ്ങനെ ശ്വാസം വലിച്ചു നിൽക്കുമ്പോഴേക്ക് കർട്ടൻ ഇങ്ങ് വീണു വരിക. സത്യൻ അവിടെ ഇരുന്ന്
മദ്രാസിലത്തെ അനുഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞ ദുഃഖത്തിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചോറെടുത്തിട്ട് വിഷം കലർത്തി ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ചുമക്കാൻ വയ്യ, ദാരിദ്ര്യം അങ്ങനെ വന്ന് ചോറിലേക്ക് വിഷം ഇടുമ്പോഴേക്കും ഇങ്ങനെ ഞാൻ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കുമ്പോഴേക്കും അയ്യോ കൊടുക്കല്ലേ കൊടുക്കല്ലേ. സ്ത്രീകൾ അങ്ങനെ ഇങ്ങനെ ഏത് നമ്മുടെ ഫ്രണ്ടിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം കൂടുതൽ. അയ്യോ ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ കണ്ടിരിക്കുന്നവർക്ക് അറിയാം എന്ത് പെട്ടെന്നാണ് ആ ഭാവ വ്യത്യാസങ്ങൾ മുഖത്തൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നത്. അപ്പൊ അന്ന് നാടകത്തിൽ അഭിനയിച്ചപ്പോ ആദ്യ പ്രതിഫലം എത്രയായിരുന്നു എന്ന് പറഞ്ഞോ? അന്ന് ഞാനല്ല ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത്, എന്റെ ചാച്ചും കുഞ്ഞായിരുന്നു. 20-25 ചോദ്യമായിരിക്കും എനിക്ക് ആദ്യ നാടകത്തിന് എന്താണെന്ന് പോലും അറിയില്ല, ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. പിന്നീടാണെങ്കിലും നാടകം കളിച്ച് മുഴുവൻ പൈസയും ചാച്ചനെ ഏൽപ്പിക്കുക. എന്റെ അത്യാവശ്യം മാന്യമായ പ്രതിഫലമാണല്ലേ 25 രൂപ എന്ന് പറയുന്നത്. പിന്നെ അന്ന് അത്രയും രൂപ എന്ന് പറയുന്നത് സർക്കാർ ശമ്പളത്തില് എന്റെ കൂട്ടത്തിലുള്ള അവസാനം തുലാഭാരം ഒക്കെ ആയപ്പോഴേക്കും 35 രൂപ ഒക്കെ ആയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും തന്നാൽ എങ്ങനെയാ കാര്യങ്ങളെന്ന്. ഇനി ഒരു സർക്കാരിലുള്ള ഒരു വലിയൊരു ഓഫീസർക്ക് ഇത്രയും ശമ്പളമില്ല. ലീല ഒരു ഒരു മാസം മേടിക്കുന്ന ടോട്ടൽ എടുത്താൽ നോക്കിയാൽ ഇത് ഒരു പെർഫോമൻസിനാണ് 35 രൂപ. അതെ അതെ. ഓ അത് ശരി. ആ അപ്പോ അന്ന് 35 രൂപ വേണ്ട ഒരു കുടുംബം കഴിയാൻ, ഒരു മാസം കഴിയാൻ. അങ്ങനെ നാടകത്തില് സജീവമായി മിന്നി തിളങ്ങി നിന്ന ഒരു പതിറ്റാണ്ട് അല്ലേ? എത്ര വർഷം ഉണ്ടായിരുന്നു KPSC-യില്? 14 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ഒരു കാലത്ത് നാടകത്തിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യം എങ്ങനെയായിരുന്നു? സ്ത്രീകൾ നാടകത്തിന് പോകുന്ന പറഞ്ഞാൽ വളരെ പുച്ഛവും പരിഹാസവും ഒക്കെ ആയിരുന്നു. അയൽവക്കക്കാരാണെങ്കിലും പള്ളിയിൽ നിന്നുള്ള ഒരു ഞങ്ങളൊക്കെ ഞാനൊക്കെ പള്ളി പോയ എന്നെ നോക്കുന്ന ഒരു വല്ലാത്ത ഭാവത്തിൽ, ഇവിടെ എന്നിത്തിനാ പള്ളി കയറുന്നു എന്നുള്ള രീതിയിലാണ്. കാരണം പിന്നെ പിന്നെ പള്ളി പോകുന്ന ചാച്ചനങ്ങനെ പള്ളി പോകൊന്നുമില്ല, അതിന് വിലക്കിയിരുന്നു പാർട്ടിയുടെ ഒരു ഇതുകൊണ്ട്. അങ്ങനെ അങ്ങനെ എല്ലായിടത്തും കുടുംബക്കാരനാരും മിണ്ടുമില്ലായിരുന്നു ഞങ്ങളോട്. നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് നാടകത്തിൽ എന്തിനാന്ന് ഇന്ന് ഈ വേണ്ടാത്തതിനൊക്കെ വിടുന്നേ, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വലിയ പരിഹാസം. എന്താ അവർക്കൊക്കെ അഭിമാനത്തിന് ക്ഷയം വന്നതുപോലെ. പക്ഷെ അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എൻ്റെ വീട്ടിലും ഇതൊക്കെ തന്നെയായിരുന്നു കുറേയൊക്കെ അനുഭവങ്ങൾ. കാരണം ഇങ്ങനെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നതിനെ നമ്മള് കുറ്റപ്പെടുത്തുമ്പോഴും എല്ലാവരും നാടകം കാണാൻ വരും. നാടകം കാണണം, അത് വേറെ, നാടകമൊക്കെ കാണാം. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും പോകാൻ പാടില്ല, അതാണ് അന്നത്തെ രീതി. ചിന്താഗതിയിലെ രക്തത്താപ്പ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ട്. അന്നത്തെ കാലത്ത് സത്യമാഷി നാടകം കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രഗത്ഭരൊക്കെ അന്ന് നാടകം, അത് വലിയവരൊക്കെയാണ്, വലിയ പ്രഗത്ഭർ, എഴുത്തുകാർ. ആരുടെയൊക്കെ മുമ്പിൽ അങ്ങനെ നാടകം പെർഫോം ചെയ്തിട്ടുണ്ട്? അന്ന് പ്രേംനസീറിനെ ഒക്കെ എനിക്ക് വലിയ ആരാധനയായിരുന്നു. അന്ന് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാലം. ബൽരാജ് സാനി, പൃഥ്വിരാജ്, രാജ് കപൂറിൻ്റെ ഒക്കെ അച്ഛൻ പൃഥ്വിരാജ് കപൂർ, ജവഹർലാൽ നെഹ്റു, ഇവരൊക്കെ വന്ന് നാടകങ്ങൾ. അത് ശരി. ഈ ജവഹർലാൽ നെഹ്റു നാടകം കണ്ടിട്ട് അവനെ വളരെ കാര്യമായിട്ട് ഓടി വന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങിയ നാടക പ്രവർത്തകയാണ്. അപ്പോ ഇപ്പോ അതിനൊക്കെ ശേഷം പിന്നീട് ഒരു 40-45 വർഷത്തിന്റെ ഇടവേളക്ക് ശേഷമാണ് പിന്നെ രൗദ്രത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിപ്പോ ഏറ്റവും പുതിയ സിനിമ പൂക്കാലത്തിലേക്ക് കൊച്ചി ത്രേസ്യാമ ഇപ്പൊ പൂക്കാലത്തിലെത്തി നിൽക്കുകയാണ്. എനിക്കൊന്ന് ഒത്തിരി കാലത്തിന് ശേഷമാണ് നമ്മുടെ സിനിമയിൽ ഒരു ഫാമിലി എന്റർടൈനർ വരുന്നത് അല്ലേ? അപ്പോ കൊച്ചി ത്രേസ്യാമയെ കുറിച്ച് പറയണോ? കൊച്ചി ത്രേസ്യാമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ല, എല്ലാം അണുകുടുംബങ്ങളാണ്. അങ്ങനെയുള്ള കഥകളില്ല, അമ്മയില്ല, മുത്തശ്ശനില്ല, മുത്തശ്ശിയില്ല, എല്ലാം ഒരു ഫോട്ടോയിൽ തൂക്കി അവിടെ വെച്ചേക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ സിനിമകളാണ് വരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, അതുപോലെ ഇതുപോലത്തെ ഒരു കഥ ഇതുവരെ നമ്മുടെ സിനിമയിലൊന്നും വന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനൊന്നും അങ്ങനെ വലിയ അതേക്കുറിച്ച് അറിയുന്ന ഒരാളല്ല, വന്നിട്ടില്ല. പക്ഷെ ഗണേഷ് അത് അങ്ങനെ ഒരു സിനിമ ചെയ്തു. അവർ പലരെയും തിരക്കി, സുഹാസിനിയെ വരെ തിരക്കി, പിന്നെ സ്വരഭിലക്ഷ്മിയെ തിരക്കി, ഉർവശിയെ തിരക്കി, എല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ അവസാനമാണ് എന്നിലേക്ക് എത്തുന്നത്.
അവരിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ആ രൗദ്രത്തിന് അവാർഡൊക്കെ മേടിച്ച് അപ്പോൾ അഭിനയിച്ചേക്കും. എന്നെ വന്നു കണ്ടപ്പോൾ ഗണേഷ് പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ കൊച്ചു ത്രേസ്യ എന്ന് തീരുമാനിച്ചു. ഓപ്പോസിറ്റ് വേഷം ചെയ്യുന്നത് വിജയരാഘവൻ സാറാണ്. അതെ. അപ്പോൾ അദ്ദേഹവും നാടക പശ്ചാത്തലമുള്ള കുടുംബവും നാടക സമിതിയിൽ പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതെ, അതിൽ നിന്ന് സിനിമയിലേക്ക് വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രായത്തില് ലീലാമേക്കാൾ ഇളയ ഒരാളല്ലേ, പക്ഷെ ഈ സിനിമയിൽ അദ്ദേഹം തന്നെ 100 വയസ്സിന് അടുത്തുള്ള ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ആ അഭിനയത്തേക്ക് നോക്കിക്കാണുന്നത്? വിജയരാഘവനെ കുറിച്ച് പറയാൻ ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം അദ്ദേഹവും ധാരാളം സിനിമകൾ പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും ഇതൊരു വേറെ ഒരു കഥാപാത്രമാണ്, അത്രയും ഏജുള്ള ഒരു കഥാപാത്രത്തെ അദ്ദേഹം. പിന്നെ അദ്ദേഹം നല്ലൊരു നടനാണ്, പിന്നെ ഞാനൊക്കെ അതുമായിട്ട് ഇതാക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളിയുടെ ഒപ്പം നിന്ന് പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഇല്ല, എനിക്കവരെ ആരെയും പരിചയമില്ല. കാരണം ഞാൻ വീട്ടിൽ അങ്ങനെ ഒതുങ്ങി, പഴയതുപോലെ ഒതുങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു. കെ പി സിയുടെ ഒക്കെ ആ ഒരു സമയം തന്നെയല്ലേ ഇപ്പോ എൻ എൻ പിള്ള സാറിന്റെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വിജയരാഘവനെ കണ്ടായിട്ട് ഞാൻ വിജയരാഘവന് ഒന്ന് അഭിനയിച്ച് തുടങ്ങിയോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, അപൂർവ നാടകങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ സമയം കിട്ടാറുള്ളൂ. കാരണം ഞങ്ങൾക്ക് സ്റ്റേജിലാണ്, നമ്മൾ രണ്ടു മൂന്ന് നാടൻ പല പല നാടകങ്ങളല്ലേ. ഇന്നും ഇന്നിപ്പോ ദലാഭാരാണി, നാളെ കൂട്ടുകുടുംബായിരിക്കും, പിന്നെ ആശമേധാണ്, ശരശയ്യാണ്, മൂലധനമാണ്, ഏറെ കെ പി എസ് സിയുടെ എല്ലാ നാടകങ്ങളും ഇങ്ങനെ മാറി 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 ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് നാടകത്തിൽ ഒരു 10-14 വർഷം കെ പി എസ് സിയിൽ തന്നെ അഭിനയിച്ചു. അതിനുശേഷം 1-2 സിനിമകളൊക്കെ അഭിനയിച്ചു അല്ലേ. പക്ഷെ ഇതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരു എത്രയോ 35-40 വർഷം, 45 വർഷം ഈ അരങ്ങിൽ നിന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ഒക്കെ മാറി നിന്നു. അങ്ങനെ ശരിക്കൊരു 45 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം, 48 വർഷത്തോളം ഓ അത്രയും കഴിഞ്ഞിട്ടാണ് വീണ്ടും സിനിമയിലേക്ക് വരുന്നത് അല്ലേ. അപ്പോഴേക്കും നാടകം വേറെ തന്നെ രീതിയിൽ മാറിക്കഴിഞ്ഞു, സിനിമ ഒരു അനിശ്ചേദ്യമായ സാന്നിധ്യമായി അല്ലേ. അപ്പൊ ഇപ്പൊ സിനിമയിലൊക്കെ വന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു എനർജി, സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സന്തോഷം, ആരാധകര്, സിനിമയ്ക്ക് വേണ്ടിയുള്ള യാത്രകള്, എങ്ങനെയാണ് ഈ 45 വർഷത്തിന് ശേഷം നോക്കിക്കാണുന്നത്? ആദ്യകാലത്ത് എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞ ഹസ്ബൻഡൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ പോലെ എനിക്കൊരു വിഷമം ഒക്കെ തോന്നി. അപ്പോഴൊക്കെ എനിക്ക് തോന്നി ഒന്ന് അഭിനയിക്കാൻ. സന്ദർഭവശാൽ ലളിതയുടെ തന്നെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ലളിത പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ടിയിരുന്നത് ഞാനല്ല, ലീലയായിരുന്നു. ഞങ്ങൾ 7 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഞാൻ ലളിത. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വലിയ കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് പോകും, ഒരുമിച്ച് ഉണ്ണാൻ പോകും, അങ്ങനെയൊക്കെയുള്ള ശീലമായിരുന്നു. ഒരു പാത്രത്തിലുണ്ട്, ഒരു പാത്രത്തിൽ കിടക്കെ കിടന്നു, അങ്ങനെയുള്ള ഒരു. അപ്പൊ കൂട്ടുകാര് സിനിമയിൽ പോയ സമയത്തും ലീലാമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ അതിനെനിക്ക് കഴിയുമെന്ന് തോന്നിയില്ല. കാരണം ലളിത പോയ ഒരു രീതി വേറെ, ഞാൻ അതുപോലെ അല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തതെന്ന് എനിക്കറിയാമായിരുന്നു. എന്ത് വിചാരിക്കാനാ. പക്ഷെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ചെറിയ റോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ അഭിനയിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അതിനുശേഷം വന്ന രൗദ്രം ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ്. സ്റ്റേറ്റ് അവാർഡ് ജൂറി മെൻഷൻ ഒക്കെ വന്ന സിനിമയാണ് ഇപ്പോ പൂക്കാലം. ഇനി എത്ര സിനിമകൾ വരാനിരിക്കുന്നുണ്ട്? ഇനി സ്വർഗം തുറക്കുന്ന സമയം ജല സാറിൻ്റെ ഉണ്ട്, അന്നേരം നെടുമുടി വേണുവിൻ്റെ അവസാനത്തെ പടവ, അതുണ്ട്. പൂ എന്ന് പറഞ്ഞൊരു സിനിമ അനീഷ് ബാബു ചെയ്ത, അതും പടത്ത് തന്നെ ഇതാവും. അതൊരു അത്ര വലിയ പടമല്ല എങ്കിലും ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അത് അതൊരു ചെറിയ പടമായിരുന്നു. അത് ഇതായി, അതും ഇതുപോലെ നല്ലവണ്ണം ഓടിയില്ല. പിന്നെ ജ്വാലാമുഖി, ഹരികുമാർ സാറിൻ്റെ ജ്വാല, അതും ഒരു ചെറിയ റോളായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. എനിക്ക് പറ്റുന്ന ഒരു എന്തെങ്കിലും അഭിനയ സാധ്യതയുള്ള റോള് കിട്ടിയാൽ അഭിനയിക്കാൻ താല്പര്യം. ഈ അഭിനയ സാധ്യതയുടെ ഒരു കാര്യം പറയുമ്പോൾ കെ പി എസ് സിയുടെ നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, അതിപ്പോ തുലാഭാരോ കൂട്ടുകുടുംബോ മൂലധനോ അല്ലെങ്കിൽ അശ്വമേധം ശരശയ്യ, ഏത് നാടകങ്ങൾ എടുത്തു നോക്കിയാലും ഗംഭീരമായ സ്ത്രീ കഥാപാത്രങ്ങൾ, അത്ര ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പൊ മലയാളം സിനിമയിൽ ഇല്ല. അതാണ് മറ്റൊരു കാര്യം. ഈ മലയാള സിനിമയില് കൂടുതലും പുരുഷന്മാർക്ക് പലതരത്തിലുള്ള വ്യത്യസ്ത ഇതുണ്ട്, അവരുടെ ആധിപത്യമാണ് ഇപ്പോൾ. നാടകത്തിൽ ഇതേപോലെ ആധിപത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല, അതാ പറഞ്ഞത്. പക്ഷെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് നല്ലത്. പക്ഷെ അവരെക്കാൾ സ്ത്രീകളുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് തൊബ്ലി ഫാസിയുടെ നാടകങ്ങളിൽ പ്രത്യേകം എടുത്തു കാണിച്ചത്. അതായത് രണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഇരുന്ന്
സമൂഹത്തെ കുറിച്ചും നാടകത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു 60 വർഷം മുമ്പ് നമുക്ക് ആലോചിക്കാൻ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല കണ്ടിരിക്കുന്നവരൊക്കെ കേരളത്തിന്റെ ഒരു ഒരു അരനൂറ്റാണ്ടിന്റെ ചരിത്രം കൂടി ആയിരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാടകത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വന്ന കറണ്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ അവിടെ ഇവിടെ ഒക്കെ കറണ്ട് ഉണ്ട്. ഇതൊക്കെ വെച്ചൊക്കെ പെട്രോമാക്സിലൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ കറണ്ട് ഇല്ല, ആദ്യം കറണ്ട് ഉണ്ടായിരിക്കും. ഈ പാർട്ടികൾ തങ്ങളിലുള്ള ഇതൊരു മത്സരമുണ്ടല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് നാടകം കറണ്ട് കൊടുക്കേണ്ട. കുറച്ച് നേരം കഴിയുമ്പോൾ അവരത് കട്ട് ചെയ്ത് കളയും അന്നത്തെ കാലത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് നാടകം അവതരിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ഉറക്കെ പറയണോ, അവിടെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അഭിനയിച്ച് കാണിക്കുന്നത് സിനിമയിലാണെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് കാണിച്ചാൽ മതി. ഒരു റേഡിയോ മേടിച്ചു. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ഇതൊന്ന് കേൾക്കാൻ വലിയ ആഗ്രഹമാണ്. അവരൊക്കെ ഞങ്ങൾ ആഡംബരത്തിന്റെ അവസാനമാക്കിയാണ് ആ കാലത്ത് റേഡിയോ. അതെ അതെ, അയ്യോ അന്ന് റേഡിയോ അത് അങ്ങ് ഉറക്കെ വെച്ചാലുണ്ടല്ലോ ഇങ്ങനെ അടുത്ത വീട്ടുകാരൊക്കെ. അന്ന് ഇതുപോലെ അടുത്തടുത്ത് വീടുകളില്ല. അന്ന് ഞങ്ങളുടെ വീട്ടിലേ ഉള്ളൂ ഈ സാധനം. അതിനുശേഷം പിന്നീട് ടെലിവിഷൻ വരുന്നു. അതൊക്കെ പിന്നെ അപ്പോഴേക്കും ഒത്തിരി സിനിമ കളറാവുന്നു. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല അഭിനയിക്കുന്നത്. സാധാരണഗതിയിൽ നായികമാരൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യം നിലനിർത്തുന്നത്. സൗന്ദര്യം എന്നൊക്കെ പറയല്ലേ പിള്ളേരൊക്കെ കേട്ടാൽ. ഞാൻ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്ന വിഷയമാണ്. കാരണം വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അത് പറ്റിയെന്ന് വരില്ല. അത് വറുത്തൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കറി വെച്ച് കഴിക്കും. അല്ല വറുത്ത് പിന്നെ കണ്ണെടുത്ത് നിന്നും ജ്യൂസൊന്നും മേടിച്ച് കഴിക്കാറില്ല. സിനിമയുടെ ലൊക്കേഷനിൽ ജ്യൂസ് എപ്പോഴും വരില്ലേ? ജ്യൂസ് വരാതെ അവിടെ ഉണ്ടാക്കുന്നതല്ലേ. അങ്ങനെ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറില്ല. വന്ന് ഞാൻ പുറത്തൊന്നും പോകുന്നുമില്ല. അത് മറ്റൊരു കാര്യം, പുറത്ത് പോകുന്നില്ല. പിന്നെ കൃത്യസമയത്ത് 9 വരെയാകുമ്പോൾ കിടക്കും. മൊബൈലിൽ ഇരുന്ന് നോക്കി ഉറങ്ങാണ്ടിരിക്കാറില്ല. അതിന്റെ മൊബൈൽ നോക്കും. പക്ഷെ എനിക്ക് വാട്സപ്പ് അത് വാട്സപ്പ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്നതെല്ലാം കാണുക എന്നുള്ളതല്ലാണ്ട് തിരിച്ചൊന്നും ഞാൻ ആർക്കും അയക്കാറില്ല. ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് എന്താ പറയാനുള്ള കാര്യം? ഒരു 50-55 വർഷം മുമ്പ് നാടകാഭിനയത്തിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അത്. അപ്പോ ജീവിതത്തിൽ പല മേഖലകളിലും അവരുടെ ഒരു പാഷനൊക്കെ ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവര് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരുടെ കഴിവുകൾ അനുസരിച്ച് അതെല്ലാം പുറത്തു കൊണ്ടുവരണം. അയ്യോ അങ്ങനെ പേടിച്ചു, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു. എല്ലാ മേഖലയിലും ഉണ്ട്. സിനിമാ മേഖലയിലും നാടക മേഖലയിലും ഏത് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും. അവിടെയൊക്കെ അവർ തൻ്റെ ഇടത്തോടെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരായ പെൺകുട്ടികളുമായി. ഇപ്പോഴും പണ്ടത്തെ പോലത്തെ പെൺകുട്ടികളല്ല. പണ്ടാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. നിങ്ങളൊക്കെ തന്നെ ചെറുപ്പക്കാരായ പിള്ളേർ, അവരൊക്കെ മുമ്പോട്ട് വരണം. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കണം. അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാവും. അവർ അന്വേഷിച്ച് കണ്ടു. വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അവരെ കുറ്റപ്പെടുത്തുന്ന ഈ സമൂഹത്തിനോട് എന്താ പറയാ? സമൂഹം അതാ സമൂഹത്തിന്റെ കാഴ്ചപ്പാടില്ലാത്തേറ്റ്. കാരണം വെറുതെ പറയുക എന്നുള്ള സമൂഹം അങ്ങനെ അതങ്ങനെ പറയാം. അവർ പറയുന്നോർത്ത് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരുപാട് വേഷങ്ങൾ ഇനിയും ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരെയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എനിക്ക് ഒന്ന് നാടകത്തിന്റെ ഒരു ചരിത്രവും ഒരു 60 വർഷത്തെ കേരളത്തിന്റെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ എനിക്ക് ചോദിച്ചു മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോ പൂക്കാലം ഇപ്പൊ തിയേറ്ററുകളിലുണ്ട്. വളരെ മികച്ചൊരു വേഷമൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒത്തിരി സിനിമകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ട് വിശേഷങ്ങളൊക്കെ പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യാം. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. നന്ദി.